എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സദ്യ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തൃശ്ശൂർ സ്റ്റൈൽ സദ്യയിലൊക്കെ വിളമ്പുന്ന പൊട്ടറ്റോ മസാലക്കറിയാണിത്. സദ്യക്ക് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണിത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഗ്രീൻ ബീൻസ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്രോസൺ ഗ്രീൻ ബീൻസിനെക്കാട്ടിലും നല്ലത് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ ബീൻസാണ്. ഞാനൊരു 5 മണിക്കൂർ നേരം കുതിർത്തിയെടുത്തിട്ടുള്ള ഗ്രീൻ ബീൻസാണ് കേട്ടോ ഇത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസിലാവുന്നവരെ വേവിച്ചെടുക്കണം. ഇത് ഓവറായിട്ട് വെന്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവറായി വെന്തിട്ടുണ്ടെങ്കിൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുക്കറിൽ ഒരു വിസിലാവുന്ന വരെയാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറച്ച് എക്സസ് പ്രഷർ ഞാൻ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്കിങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടിയത്. അപ്പോൾ ഒരിക്കലും വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിലായിരിക്കണം വേവിച്ചെടുക്കേണ്ടത്. ഇനി പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം നമ്മളിവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൊട്ടറ്റോ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാടധികം നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കളറ് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഫ്രൈ ചെയ്തിട്ട് പൊട്ടറ്റോ കറി ഉണ്ടാക്കുന്ന സമയത്ത് കറി കുഴഞ്ഞു പോവില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിനി ഇത് കറി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളമൊഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിൽ കുറച്ച് എണ്ണയിൽ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് മുഴുവനായിട്ട് എടുക്കേണ്ട കേട്ടോ. എന്നിട്ടതിലേക്ക് 1/4 ടീസ്പൂണ് വലിയ ജീരകവും 3 ഏലക്കായും 10-12 കുരുമുളകും ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, 3-4 വലിയ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. മസാലക്കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു കളറായി വരുന്നവരെ ഫ്രൈ ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് മാറ്റി വെക്കണം. അതേ ഫ്രൈയിങ് പാനിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എണ്ണയാണ് കേട്ടോ ഇത്. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റായിട്ട് ചേർക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് എപ്പോഴും ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇത് സോർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള ഇതുപോലെ സ്ലൈസുകളായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇനി സവോളയും നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. സവോള പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സവോള സോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ സോട്ട് ചെയ്തെടുക്കുക. സവോളയുടെ നിറമൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരെ തന്നെ സോട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് മസാലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നവരെ തന്നെ ഇത് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, ഇത്രയും പൊടികളാണ് ചേർക്കേണ്ടത്. പൊടികൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പൊടികൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് സോർട്ട് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ തന്നെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. വലിയ പീസസായി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ നേരം എടുത്തിട്ടായിരിക്കും നമുക്ക് സോർട്ട് ചെയ്തെടുക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് നമുക്ക്
സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നല്ലതുപോലെ തന്നെ സോർട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. ഒരുപാടും അധികം ഒഴിക്കേണ്ട, ഇത് വളരെ തിക്കായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് അധികം വെന്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം വെന്തിട്ടുണ്ടെങ്കിൽ ഈ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ടിത് വേവിച്ചെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം കുറച്ചൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടറ്റോ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ഇത് വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടാണ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരപ്പ് ചേർക്കുന്നതിനെക്കാട്ടിലും മുൻപേ നമുക്ക് ഗ്രീൻ ബീൻസ് വേണമെങ്കിൽ ചേർക്കായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു സമയത്ത് അത് ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് ഇതാ ഇപ്പോഴാണ് ഞാനിത് ചേർക്കുന്നത്. ശരിക്കും അരപ്പ് ചേർക്കുന്നതിനെക്കാട്ടിലും മുൻപേ തന്നെ നമുക്ക് ഗ്രീൻ ബീൻസ് ചേർത്തിട്ട് ഒന്ന് കറിയിൽ വേവിച്ചെടുക്കണമായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം കേട്ടോ, അങ്ങനെ ചെയ്യരുത്. ഞാനത് മറന്നു പോയതാണ്. ലാസ്റ്റാണ് കറിയിലേക്കുള്ള അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ കറിയിലേക്കുള്ള അരപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യാനും പാടില്ല. ഇനി കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ റേസിൻസും അതുപോലെ തന്നെ കാഷ്നട്ട്സും റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുക. അതുപോലെ തന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ ചെറിയ ഉള്ളി റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് മസാല കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് റോസ്റ്റ് ചെയ്തിട്ടുള്ള റേസിൻസും കാഷ്നട്ട്സും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റേസിൻസും അതുപോലെ കാഷ്നട്ട്സും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചില സദ്യകളിൽ ഞാൻ പൊട്ടറ്റോ മസാലക്കറി കഴിക്കുന്ന സമയത്ത് അതിലിതുപോലെ റേസിൻസും കാഷ്നട്ട്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പൊട്ടറ്റോ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.